ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷിബിത സജീവ്. ഒരടിപൊളി ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കാം. വീഡിയോയിലേക്ക് പോണതിന് മുന്നേ ഈ ചാനൽ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്നും കൂടി ക്ലിക്ക് ചെയ്തെങ്കിലുള്ളൂ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. 1 കിലോ കൈമ റൈസും 2 കിലോ ചിക്കനും വെച്ചാണ് ഞാൻ ഈ ഹൈദരാബാദി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇനി വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഞാൻ ചിക്കനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ ഇനി 3 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പുതിന ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 3 ടീസ്പൂൺ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കണം. ബിരിയാണി മസാല ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുകയാണ്. തൈര് ചേർത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ 1 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതെല്ലാം ഒന്ന് നന്നായി മിക്സാക്കിയെടുക്കണം. ഇപ്പോൾ ഇവിടെ ഞാൻ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണ് പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഇനി സവാള ഫ്രൈ ചെയ്തത് ചേർത്ത് കൊടുക്കണം. 4 സവാള ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്നൊരു പകുതിയാണ് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ബാക്കി നമുക്ക് റൈസിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. ഇത് കൈകൊണ്ടൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തതിന് ശേഷം നമുക്ക് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്നും കൂടെ മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഒരു അരമണിക്കൂർ മാറ്റി വെക്കാം. ഇപ്പോൾ ഇവിടെ ഏകദേശം അരമണിക്കൂറായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടുപ്പത്ത് വെക്കാം. ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ചിക്കൻ കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് റൈസ് റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളം ചൂടാക്കിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 4 പീസ് കറുകപ്പട്ടയും 1 ടീസ്പൂണ് ഗ്രാമ്പൂവും 10 ഏലക്കായും ഇട്ട് കൊടുക്കാം. വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്താണ് നമുക്കിതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെള്ളത്തിൽ ഉപ്പ് കൂടുതൽ തോന്നിക്കുന്ന രീതിയിൽ വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. അതിനുശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് നോക്കാം. ചിക്കൻ ഇവിടെ ഒരു 90% കുക്കായാൽ മതി. ബാക്കി ദമ്മിൽ കിടന്ന് കുക്കാവാനുള്ളതാണ്. ഇനി ഇത് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് വെക്കാം. ഇനി നമുക്ക് റൈസ് ഒന്ന് നോക്കാം. റൈസ് ഇവിടെ ഏകദേശം 1/4 ഭാഗം കുക്കായി വന്നിട്ടുണ്ട്. ബാക്കി ദമ്മിട്ട് കൊടുക്കുന്ന സമയത്ത് ഇത് കറക്റ്റായിട്ട് കുക്കായി കിട്ടും. ഇനി ദമ്മിട്ട് കൊടുക്കാനായിട്ട് ഞാൻ ചിക്കൻ അടുപ്പത്ത് വെക്കുകയാണ്. ചിക്കൻ്റെ മുകളിലൂടെ നമുക്കൊരു പകുതി റൈസ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച് സവാള ഇട്ട് കൊടുക്കാം. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഫുഡ് കളറിന് പകരം മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് കലക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയും ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലൂടെ ബാക്കിയുള്ള റൈസും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നേരത്തെ ചെയ്തതുപോലെ ഇതിൻ്റെ മുകളിലൂടെ കുറച്ച് സവാള ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് പുതിനയും മല്ലിയിലയും ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് നെയ്യും ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഒരു 1/2 ടീസ്പൂണ് ബിരിയാണി മസാല ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഫ്രൈ ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ല ടൈറ്റാക്കി അടച്ചു വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ചൂട് കൊടുക്കണം. ഒരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം.
മസാലകളൊന്നും അധികമില്ലാത്ത ഈ ഒരു ഹൈദരാബാദി ചിക്കൻ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടാവും. ഇതുപോലെ ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്, ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നവരെ ഇന്ന് വിട പറഞ്ഞു പോകുന്നത് ഷിബിത സജീവ്. താങ്ക് യു.